ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അല്ലാത്ത കുറച്ച് ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്പൗസിനെ എങ്ങനെ നമുക്ക് വാർഡയിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ കിഡ്സിനെ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് ഡിപ്പെൻഡിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു മാൾട്ട ട്രാവൽ ഫാമിലി. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവം വെച്ചാണ്. അതായത് കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് വൈഫിനെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എൻ്റെ കിഡ്സിനെ എങ്ങനെയാണ് കൊണ്ടുവന്നത്. അതിനെപ്പറ്റിയുള്ള കുറെ ആൾക്കാർ എന്നൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രകാരം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ കൊണ്ടുവന്നത് എൻ്റെ വൈഫിന് ഇവിടെ ഞാൻ ജോബ് ശരിയാക്കി. ജോബ് ശരിയാക്കിയിട്ട് അവളെ ഞാൻ ജോബ് വിസയിൽ കൊണ്ടുവന്നു, എന്നൊരു കുട്ടികളെ എൻ്റെ ഡിപ്പെൻഡ് വിസയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ ഞാൻ നിങ്ങൾക്കുള്ള അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം സ്പൗസിനെ കൊണ്ടുവരുന്ന കാര്യമാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സ്പൗസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇവിടുത്തെ നമുക്ക് എത്ര ആനുവൽ ഇൻകം, അതായത് നേരത്തെ നമുക്ക് ഇവിടെ മാൾട്ടയിൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഡിപ്പെൻഡിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മുടെ ആനുവൽ ഇൻകം നമുക്ക് 21,000 യൂറോ, 21,000 യൂറോ നമുക്ക് ആനുവൽ ഇൻകം വേണമായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ വർഷം മുതൽ, അതായത് കഴിഞ്ഞു പോയ വർഷം മുതൽ അത് ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മിനിമം 15,500 യൂറോ മതി നമുക്കിപ്പോൾ നമ്മുടെ ഒരാളെ ഡിപ്പെൻഡിൽ കൊണ്ടുവരാൻ വേണ്ടി, ഭാര്യനോ അല്ലെങ്കിൽ ഒരു കിഡ്സിനെയോ നമുക്ക് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 15,500 രൂപ മിനിമം നമുക്ക് മതി നമുക്ക് ഡിപ്പെൻഡിൽ കൊണ്ടുവരാനായിട്ട്. അത് വെച്ച് ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പോൾ വൈഫിനെ, അതായത് 15,500 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഫിനെ മാത്രം നമുക്കിവിടെ ഡിപ്പെൻഡിൽ കൊണ്ടുവരാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കിഡ്സൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടീനെയും കൂടെ ആ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 15,500 കൂട്ടത്തിൽ നമുക്ക് 3,500 ഇപ്പം 19,000 രൂപ നമുക്ക് ടോട്ടൽ ആനുവൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അതിൻ്റെ കൂടെ നമുക്കിപ്പം ഓരോരുത്തരെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ രണ്ട് പേരുടെ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 3,500 നമുക്ക് ആനുവൽ ഇൻകം കാണിക്കണം. അതായത് 19,000 കൂട്ടത്തിൽ 3,500 നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈഫ്, രണ്ട് കിഡ്സ്, അങ്ങനെ 3 പേരെ നമുക്ക് ആഡ് ചെയ്ത് 22,000 യൂറോ ആനുവൽ ടാക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 പേരെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതാണ് നമ്മുടെ ആനുവൽ ഇൻകത്തിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ, അതായത് നമ്മുടെ കമ്പനി സൈഡിൽ നമുക്ക് എന്തൊക്കെ പേപ്പർ വേണം, അതായത് ഈ ടാക്സ് പേപ്പറിന്റെ കൂടെ നമുക്ക് കമ്പനി നമുക്ക് എന്തൊക്കെ പേപ്പർ വേണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ എഫ് എസ് ടി കഴിഞ്ഞ് നമുക്ക് പിന്നെ കമ്പനി സൈഡിൽ നമുക്ക് വേണ്ട പേപ്പറുകൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വേണ്ടത് കമ്പനി കോൺട്രാക്ട് നമുക്ക് നിർബന്ധം. അതായത് നമ്മൾ ആദ്യം വന്ന സമയത്ത് കമ്പനി നമുക്ക് എത്ര രൂപ പെർ അവർ നമുക്ക് എത്ര മണി സാലറി ഉണ്ട് എന്നുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു കോൺട്രാക്ട് ഉണ്ട് കമ്പനിയുടെ. ആ കോൺട്രാക്ട് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. കോൺട്രാക്ട് വേണം ഈ പറഞ്ഞ ടൈത് FS3. പിന്നെ നമ്മൾ ആറ് മാസത്തെ നമ്മൾ വർക്ക് ചെയ്ത് സാലറി വന്നിരിക്കുന്നതിൻ്റെ 6 മാസത്തെ പേ സ്ലിപ്പ്. പിന്നെ വേണ്ടത് നമ്മുടെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ സ്പൗസിന് നമ്മുടെ കിഡ്സിനെ ഇവിടെ കൊണ്ടുവരുന്നതിന് കമ്പനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ലെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ നാല് സാധനമാണ് നമുക്ക് കമ്പനി സൈഡിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ. അത് ഈ പറഞ്ഞ നമുക്ക് കമ്പനി, നമുക്കിപ്പോൾ 1 വർഷം 2 വർഷം ആയ ആൾക്കാർക്ക് കമ്പനി പറഞ്ഞ് നമ്മളോടുള്ള വിഷയം നമുക്ക് തരും, കമ്പനി തരേണ്ട കാര്യം. പിന്നെ പേ സ്ലിപ്പ് നമുക്ക് എല്ലാ മാസവും നമ്മുടെ മന്ത്ലി നമ്മുടെ മെയിലിൽ നമുക്ക് വരുന്ന സാധനമാണ് ഈ പേ സ്ലിപ്പ്. കമ്പനി ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ FS3 ഈ പറഞ്ഞ ലോ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് കമ്പനിയിൽ നിന്ന് കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ബാക്കി രണ്ട് ഈ പറഞ്ഞ പേ സ്ലിപ്പും കമ്പനിയുടെ കോൺട്രാക്ട് നമ്മുടെ തന്നെ ഓൾറെഡി കാണും. ഈ 4 സാധനം കമ്പനിയുടെ സൈഡിൽ നിന്ന് വേണ്ടുന്ന സാധനങ്ങളാണ്. അടുത്തത് നമ്മുടെ സൈഡിൽ നിന്നുള്ള പേപ്പർ. നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ വേണം പേപ്പർ വേണമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് നമ്മുടെ ID കാർഡ്, നമ്മള് ആരാണോ നമ്മുടെ സ്പോൺസർ, അല്ലെങ്കിൽ ഇവിടെ ആരാണോ നിൽക്കുന്നത്, വൈഫാണോ ഹസ്ബൻഡാണോ, അവരുടെ ഇവിടുത്തെ ID കാർഡ്, മാൾട്ടീസ് ID കാർഡ് 1. രണ്ടാമത് വേണ്ടത് കൊണ്ടുവരുന്ന സ്പോൺസറുടെയും ഈ പറഞ്ഞ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളുടെയും പാസ്പോർട്ടിന്റെ ഫുൾ പേജ് കോപ്പി. പിന്നെ അതിൻ്റെ കൂടെ മാരേജ് സർട്ടിഫിക്കറ്റ്, നമ്മൾ കൊണ്ടുപോയ സ്പൗസിന് അത് തെളിയിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടെയും ഉണ്ടെങ്കിൽ നല്ലത്, ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടെയും കോപ്പി. പിന്നെ ഈ പറഞ്ഞ സംഭവം മാരേജ് സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഇവിടുന്ന് നമുക്ക് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യിക്കണം. അതായത്
അവിടെ നാട്ടിൽ നിന്ന് സ്പൗസിന്റെ ഇങ്ങോട്ട് അയച്ചു കൊടുത്ത് സെൻഡ് കൊടുത്ത് ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ നോട്ടറി അറ്റസ്റ്റേഷൻ വേണം. പിന്നെ വേണ്ടത് ലീസ് എഗ്രിമെന്റ്. അതായത് വൈഫ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിപ്പിക്കാൻ വേണ്ടിയായിട്ട് ഫ്ളാറ്റ് വേണമല്ലോ. അപ്പം അങ്ങനെ അത് വെച്ചോണ്ട് ലീസ് എഗ്രിമെന്റ്, അതായത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുടെയും കൂടെ പേര് ചേർത്ത് വെച്ചോണ്ടുള്ള ലീസ് എഗ്രിമെന്റ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇത് നമുക്കിപ്പം കൊണ്ടുവരുന്ന ആദ്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വേറൊരു ഫ്ളാറ്റ് എടുത്ത് മാറി മാറിപ്പോയി പേര് ചേർത്ത് പുതിയ ഫ്ളാറ്റ് എടുക്കാനൊന്നും ആ സമയത്ത് കാരണം. അപ്പം നമ്മൾ ചെയ്ത എല്ലാവരും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കറക്റ്റ് ലീഗൽ തന്നെയാണ് അത് ചെയ്യുന്നത്, എനിക്ക് അത്രയും അറിയത്തില്ല. അത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ പരിചയമുള്ള ആളുടെ എന്തെങ്കിലും ലീസ് എടുക്കും, നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് തന്നെ ഓണറോട് സംസാരിച്ച് വൈഫിനെ വരാൻ പോകുന്ന കാര്യം പറഞ്ഞ് അവരടുത്ത് എഴുതി മേടിക്കുക. നമ്മൾ ആ വൈഫിൻ്റെയും കൂടെ പേര് നമ്മൾ ലീസ് എഗ്രിമെൻറ്റിൽ ആടിക്കണം. അങ്ങനെ ആ വൈഫിൻ്റെ പേര് ചേർത്തോണ്ടുള്ള ലീസ് എഗ്രിമെൻറ്റ്, ആ ലീസ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് അവിടുത്തെ ഒരു ആർക്കിടെക്റ്റിൻ്റെ അപ്രൂവൽ വേണം. അതായത് നമ്മൾ താമസിക്കുന്ന ഇവിടെ നമുക്ക് രണ്ടുപേർക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇവിടുത്തെ ആർക്കിടെക്ട് അപ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമുക്ക് വേണം. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടുത്തെ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റേഷൻ ചെയ്യിക്കണം. അടുത്ത നമുക്ക് വേണ്ടത് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാശ് നമുക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആറു മാസവും അല്ലെങ്കിൽ ആളിവിടെ നിന്ന് ജോബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആറു മാസവും ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇത്ര നമ്മുടെ അക്കൗണ്ടിൽ വന്നു പോകും അതെല്ലാം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡിപ്പോസിറ്റ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തത്. അപ്പോൾ ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ ആർക്കിടെക്റ്റിന്റെ അപ്രൂവൽ, അതായത് ലീസ് എഗ്രിമെന്റ് നമ്മളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ പറഞ്ഞ ആർക്കിടെക്റ്റിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ച് കാണിക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ വെച്ചാണ് ഈ ആർക്കിടെക്ട് നമുക്ക് അപ്രൂവൽ തരുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സൈഡിൽ നിന്ന് നോർമലി വേണം, അതായത് ഐ ഡി കാർഡ്, പാസ്പോർട്ട് രണ്ടുപേരുടെയും, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ലീസ് എഗ്രിമെന്റ്, 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ആർക്കിടെക്റ്റിന്റെ അപ്രൂവൽ ലെറ്റർ. ഇതിനകത്ത് ഈ പറഞ്ഞ ആർക്കിടെക്റ്റിന്റെ അപ്രൂവൽ ലെറ്റർ, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ നോട്ടറി കൊണ്ട് അറ്റസ്റ്റേഷൻ നമുക്ക് വേണം, അത് നിർബന്ധമാണ്. പിന്നെ പാസ്പോർട്ട് ഫുൾ പേജ് രണ്ടുപേരുടെയും വേണം. ഇതാണ് നമ്മുടെ പേപ്പർ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് സാധനങ്ങൾ, ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, ഫോം സി ട്വന്റി ടുവും പിന്നെ നമ്മളായിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു കവറിംഗ് ലെറ്റർ. ഇത്രയും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സിന് വേണ്ടി നമുക്ക് ഐ ഡി മാർട്ടയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഭാര്യയും ഭർത്താവും കൂടെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരും? കുട്ടികളെ കൊണ്ടുവരുന്നത് അതിലും ഒന്നുകൂടെ നമുക്ക് ഈസിയാണ്. ഈ പറഞ്ഞ ഇത്രയും പേപ്പർ, ഞാൻ പറഞ്ഞ ഇത്രയും പേപ്പർ രണ്ടുപേരുടെയും, ഹസ്ബൻഡും വൈഫിൻ്റെയും രണ്ടുപേരുടെയും ഇത്രയും പേപ്പർ നമുക്ക് വേണം. അതിൻ്റെ കൂടെ കുട്ടികളുടെ പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ്, രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമുക്ക് നാട്ടിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഹൈക്കമ്മീഷനിൽ നിന്ന് അപ്പോസ്റ്റൽ ഏജ് രണ്ടുപേരുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യിക്കണം, അപ്പോസ്റ്റൽ ഏജ് എടുക്കണം. എനിക്ക് ഒരാഴ്ച ഒന്നരാഴ്ചയും കൊണ്ട് അത് ചെയ്ത് വരുമായിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ എൻ്റെ ഏജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ട്രാവൽ ഏജൻസിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ അവർ സെറ്റാക്കി തരും. അപ്പോസ്റ്റൽ ചെയ്ത് അതെടുക്കുക, അതെടുത്ത് കഴിഞ്ഞ് ഈ പേപ്പറിലാണ് സബ്മിറ്റ് ചെയ്ത് പിള്ളേർക്കുള്ള ആപ്ലിക്കേഷനോ ഇത് വെച്ച് നമുക്ക് പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഡിപ്പെൻഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം പിള്ളേർക്ക്. പിന്നെ കുറച്ച് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പം ഈ അടുത്തിടയ്ക്ക് അതായത് ഈ ഒരു വർഷം പോകണക്കും ആകാത്ത ആൾക്കാർ കുട്ടികളെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരുന്ന ഡിപ്പെൻഡിൽ കൊണ്ടുവരുന്ന കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഈ ഒരു വർഷം പോണക്കും ആകാത്തവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു വർഷം ആകാതെ അല്ലെങ്കിൽ ഒരു വർഷം കഴിയാതെ നമുക്ക് FS3 കിട്ടത്തില്ല. അതായത് നമുക്കിപ്പം 2022 നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് 2021 നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഈ 2022 കഴിഞ്ഞ് 2023 വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 2022 ആ സമയത്ത് നമുക്ക് 2022 FS നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ FS3 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഈ 4 മാസം അല്ലെങ്കിൽ 5 മാസം ആയ ആൾക്കാർ രണ്ടു മൂന്ന് പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ കൊണ്ടുവരുന്ന കാര്യം അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോ. അപ്പൊ നമുക്കിത് വേണ്ടത് മെയിൻ നമുക്ക് FST നിർബന്ധം അത് വേണം. അപ്പം എല്ലാവരും ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴിവതും 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഡിപ്പെൻഡ് വിസയി കൊണ്ടുവരാനായിട്ട്. അത് FST നമുക്ക് വേണം, അത് നിർബന്ധമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ. അല്ലെ പിന്നെ നമുക്ക് ഹസ്ബൻഡിനോ ഇപ്പം കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ഡിപ്പെൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ FST വേണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയാനായിട്ട് ഇപ്പം വൈഫോട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നിച്ച് വൈഫിനെയും അല്ലെങ്കിൽ ഒരു കുട്ടീനെ അവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പ വഴി, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും എളുപ്പ വഴി എന്ന് പറയുന്നത് വൈഫിനെങ്കിൽ വൈഫിനെ, ഹസ്ബൻഡിന് ഹസ്ബൻഡിനെ, അവർക്ക് ആർക്കെങ്കിലും ജോബ്, ഫസ്റ്റ് ഒരു ജോബ് ശരിയാക്കുക. ഒരാൾക്ക് കൂടെ ജോബ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഈ വൈഫിന് ജോലിയുണ്ട്, വൈഫ് കൂടെ നേരത്തെ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് ജോലി ശരിയാക്കിയിട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വൈഫ് ഇവിടെ വർക്ക് ചെയ്തു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുക. ആ പേപ്പേഴ്സ് റെഡിയാക്കിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹസ്ബൻഡ് ജോലി ശരിയായെന്ന് വരിക. ശരിയായെങ്കിൽ ആ ഹസ്ബൻഡിന് ജോലി അയക്കുന്നതിൻ്റെ കോൺട്രാക്ട്, ജോലി അയക്കുന്ന കോൺട്രാക്ട്, ഈ പറഞ്ഞ എഗ്രിമെൻ്റ് കോൺട്രാക്റ്റും എല്ലാം വെച്ചോണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം വെച്ചോണ്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ നോർമൽ സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് 1000 യൂറോ അല്ലെങ്കിൽ 1100 യൂറോ അങ്ങനെയുള്ള സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് സംശയമായിരിക്കും എങ്ങനെ പിള്ളേരെ എല്ലാവരും. പലരുടെയും ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കാകും അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയായിട്ട് ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യം പറയാം. അതായത് ഇപ്പം വൈഫ് അവിടെ നിൽക്കുന്നെങ്കിൽ വൈഫിൻ്റെ ഡിപ്പെൻഡിൽ പിള്ളേർക്ക് അപ്ലൈ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഹസ്ബൻഡിന് നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഹസ്ബൻഡിന് ആദ്യം ഒരു ജോബ് കൂടെ ശരിയാക്കുക. ജോബ് ശരിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്റ്റാണ്, അതായത് നമ്മൾ ഇവിടെ കയറുമ്പോൾ ഒരു കോൺട്രാക്റ്റാണ്, അതായത് സാലറിയും നമ്മുടെ വർഷത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ കോൺട്രാക്റ്റും ഒരു കവറിംഗ് ലെറ്ററും വരും. ഈ രണ്ട് സംഭവം വെച്ചുകൊണ്ട് വൈഫ് പിള്ളേരെ ഡിപ്പെൻഡിൽ കൊണ്ടുവരുന്നതിൻ്റെ പേപ്പേഴ്സ് വെക്കുന്ന കൂട്ടത്തിൽ ഹസ്ബൻഡിന് ജോലിയായി എന്ന് കാണിച്ചുകൊണ്ടുള്ള കോൺട്രാക്റ്റിലൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ ഹസ്ബൻഡ് ജോബിന് വരുന്ന കൂട്ടത്തിൽ തന്നെ പിള്ളേരെയും കൂടെ ആ കൂട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അപ്പം ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ വീഡിയോസ് എല്ലാം മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.